അശ്വതിയുടേത് ആത്മഹത്യാശ്രമമാണെന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതിനിടെ ഗുൽബർഗ DYSPക്കെതിരെ ബന്ധുക്കൾ രംഗത്ത്. ആത്മഹത്യാശ്രമമാണെന്ന വാദത്തെ ബലപ്പെടുത്താൻ തക്ക ചോദ്യങ്ങളാണ് മൊഴിയെടുപ്പിൽ DYSP അശ്വതിയോട് ചോദിച്ചതെന്ന് അമ്മാവൻ ചന്ദ്രൻ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. കോളേജ് ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അധികം ചോദിക്കാതെ അശ്വതിയുടെ കുടുംബ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ അറിയാനായിരുന്നു DYSP ജാൻവി കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് അമ്മാവൻ പറയുന്നു. കുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ, മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. നടന്നത് ആത്മഹത്യാശ്രമമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു മൊഴിയെടുക്കൽ എന്ന സംശയമാണ് കുടുംബാംഗങ്ങൾ പ്രകടിപ്പിക്കുന്നത്. വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അത്തരത്തിലൊക്കെ ഉണ്ടെന്നുള്ള രൂപത്തിലേക്കൊക്കെ എത്തിപ്പെടുന്ന രൂപം. അതേസമയം എടപ്പാളിൽ അശ്വതിയെ ആദ്യം ചികിത്സിച്ച ഡോക്ടർ കുട്ടിയുടേത് ആത്മഹത്യാശ്രമമായിരുന്നുവെന്ന മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയതായാണ് സൂചന. റാഗിംഗിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞതായാണ് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന കുട്ടിക്ക് ആശുപത്രിയിൽ കൗൺസിലിംഗ് നൽകിയതായും അന്വേഷണ സംഘത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. റാഗിംഗ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ദളിത് സംഘടനയായ അംബേദ്കർ ജനപരിഷത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.